കീമിൽ 2021 മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലെ അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങളടച്ച ഫീ റീഫണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റീഫണ്ടിന് അർഹതയുള്ള കുട്ടികൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. അതിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ കാണാം, 2021-22 മെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകളിലേക്ക് നിങ്ങളടച്ച ഫീസ് അത് റീഫണ്ട് ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. അപ്പോൾ അതിൽ കീം 2021 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ഒരു ലിസ്റ്റുണ്ട്, റീഫണ്ട് അലോട്ട് അല്ലെങ്കിൽ റീഫണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് ചെക്ക് ചെയ്യുക. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടാവും. അത് എത്രയാണ് റീഫണ്ട് എന്ന് ആ ലിസ്റ്റിലില്ല, നിങ്ങളുടെ പേരും റോൾ നമ്പറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് മനസ്സിലാവാം. എത്രയാണെന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആ ലിസ്റ്റിൽ അതായത് c.gov.in കയറി നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് പോവാതെ തന്നെ നിങ്ങൾക്ക് ആ ലിസ്റ്റ് കിട്ടും. ഇനി ആ ലിസ്റ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ എങ്ങോട്ട് പോവാ, ആ 2021 കീം 2021 കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് പോവാം. പോയതിന് ശേഷം നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ സബ്മിറ്റ് AC ഡീറ്റെയിൽസ് റീഫണ്ട് എന്നുണ്ടാവും. അതായത് റീഫണ്ടിനുള്ള AC ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് റീഫണ്ട് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് അതിൽ റീഫണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കാം. ഓക്കെ, ആ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ഇതിനുള്ള ഫെസിലിറ്റി June 26 തുടങ്ങി June 30 വരെ, അതായത് വൈകിട്ട് 3 മണി വരെയാണ്. June 26 തുടങ്ങി June 30 വൈകിട്ട് 3 മണി വരെ മാത്രമാണ് ഇതിനുള്ള സമയം. ഇനി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാം കൊടുത്തതിന് ശേഷം അത് ഉറപ്പാണെന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാം. ഒന്നുകൂടി ചെക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിലൊക്കെ കറക്റ്റാണോ നോക്കുക, എന്നിട്ടേ നിങ്ങളത് സബ്മിറ്റ് ചെയ്യാവൂ. എന്നിട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് സബ്മിറ്റഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ പ്രിൻ്റ് സബ്മിറ്റഡ് അക്കൗണ്ട് ഡീറ്റെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ കൊടുത്ത ഡീറ്റെയിൽസ് എടുത്ത്, അതായത് നിങ്ങൾ ആ ഓൺലൈനായിട്ട് കൊടുത്ത ഡീറ്റെയിൽസ് ശരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്, എന്നിട്ട് അതിൻ്റെ ഒരു പ്രൂഫായി ആ സ്ലിപ്പ് നിങ്ങൾക്ക് എടുത്ത് സൂക്ഷിക്കാം. ഓക്കെ, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ കൊടുത്ത അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടേണ്ടത് അതൊക്കെ പിന്നീട് വന്നുകൊള്ളും. അപ്പോൾ എത്രയാണ് ആ തുക എന്നുള്ളതൊക്കെ പിന്നീടാണ് അറിയുക. എന്നാണ് റീഫണ്ട് ചെയ്യുക എന്നുള്ളതും പിന്നീട്, അതായത് എത്രയാണ് റീഫണ്ട് ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ ഏത് സമയത്താണ് റിലീസ് ചെയ്യുക എന്നുള്ളതുമൊക്കെ പിന്നീടേ അറിയൂ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇതിന് മുമ്പ് നിങ്ങളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ മുമ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അതിലേക്ക് കയറുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ അവിടെ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രം മതി. എന്നാലും ഈ സെയിം പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യുക, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് വരാം. ഈ നോട്ടിഫിക്കേഷൻ എൻഡിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, വിദ്യാർത്ഥി നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വിദ്യാർത്ഥികളുടെയോ രക്ഷിതാവിൻ്റെതോ കുട്ടിയുടെ പേരുള്ളതായിരിക്കണം അല്ലെങ്കിൽ കുട്ടിയുടെ പേരൻറ്റിൻ്റെ പേരുള്ളതായിരിക്കണം. ഓക്കെ, അതായത് കുട്ടിയുടെയോ പേരൻറ്റോ ഒക്കെ ആണെങ്കിൽ സേഫാണ്, അതുകൊണ്ട് അത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചില അക്കൗണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും, ചിലത് ബേസിക് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും, ചിലത് ടൈനി അക്കൗണ്ട് അല്ലെങ്കിൽ ജനപ്രിയ അക്കൗണ്ട് ഇങ്ങനെയുള്ള അക്കൗണ്ടുകളാണെങ്കിൽ അതിലേക്ക് റീഫണ്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അക്കൗണ്ടുകൾ നിങ്ങൾ സേവിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങൾ ബാങ്കിൽ പോയി നിങ്ങളുടെ ആ അക്കൗണ്ടിനെ സേവിങ്സ് ബാങ്ക് ആക്കി മാറ്റുക, എന്നിട്ട് ഡീറ്റെയിൽ കൊടുക്കാം. അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് നിങ്ങൾക്കോ നിങ്ങളുടെ പേരൻസിനോ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റുകയും ചെയ്യാം. അതായത് ഓൾ ഇന്ത്യയ്ക്ക് കിട്ടുന്നത് പോലെ നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു അതിലേക്കല്ല റീഫണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഏത് അക്കൗണ്ട് കൊടുക്കുന്നു അതിലേക്കാണ് വരിക. അതുകൊണ്ട് ഒരു സേവിങ് ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക, ബേസിക് അക്കൗണ്ട് സീറോ ബാലൻസ് ഒന്നും കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇനി NRI അക്കൗണ്ടിലേക്കും റീഫണ്ട് കിട്ടില്ല. NRI അക്കൗണ്ടിലേക്കോ ഈ മേൽ പറഞ്ഞ സീറോ ബാലൻസ് ടൈനി അക്കൗണ്ട് പോലുള്ളതിലേക്കും കിട്ടില്ല, സേവിങ് അക്കൗണ്ടിലേക്ക് മാത്രമാണ് കിട്ടുക. അപ്പോൾ സേവിങ് അക്കൗണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിൽ. റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കീമിൻ്റെ 2021 അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അടച്ച തുക നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ കിട്ടൂ എന്നോർക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്കതിലേക്ക് വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാം.